ഇടഞ്ഞ ആന പാപ്പാന്റെ തുടയിൽ കൊമ്പ് കുത്തിയിറക്കി വെച്ചപ്പോഴും മരണത്തെ ഭയക്കാതെ പാപ്പാൻ കയ്യിലിരുന്ന വെട്ടുകത്തി കൊണ്ട് ആനയുടെ പെരുമുഖത്ത് വെട്ടി സ്വന്തം ജീവൻ രക്ഷിച്ച ഒരു പാപ്പാനാണ് കാപ്പിരി ബേബി. പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു ആന, ഗുരുജി അയ്യപ്പൻ, പട്ടാമ്പി അയ്യപ്പൻ, പിന്നെ പ്രധാനമായി അറിയപ്പെട്ടിരുന്നത് വയ്യാവേലി അയ്യപ്പൻ എന്നാണ്. എന്നാൽ ഇന്നിപ്പോഴിവൻ മംഗലാംകുന്ന് ശരണയ്യപ്പനാണ്. വയ്യാവേലി അയ്യപ്പൻ എന്നൊരു പേരിവന് വരാൻ കാരണം ഒരു കാലത്ത് തെക്കൻ കേരളത്തിലെ സൂപ്പർ താന്തോന്നിയായ വാഴുവേൽ അയ്യപ്പനായിരുന്നു ഇവൻ. ഒട്ടുമിക്ക ആനക്കാരും ആയുധം വെച്ച് കീഴടങ്ങിയ കൊമ്പൻ വാഴുവേലി അയ്യപ്പനായിരുന്ന കാലയളവിൽ വയ്യാവേലി എന്ന പേര് കേൾപ്പിച്ച അയ്യപ്പൻ. ആദ്യം പട്ടാമ്പി ആയിരുന്നു ഇവന്റെ ദേശം. അന്നിവൻ പട്ടാമ്പി അയ്യപ്പനായിരുന്നു. മംഗലാംകുന്നിൽ എത്തിയ ശേഷം ഇവൻ ശരണയ്യപ്പനായി മാറി. വയ്യാവേലി അയ്യപ്പനിൽ നിന്നും ശരണയ്യപ്പനാക്കി മാറ്റിയെടുക്കാനും പൂരപ്പറമ്പുകളുടെ നിറസാന്നിധ്യവും നല്ല ഒരു തിടമ്പാന ആക്കിയെടുക്കാനും സാധിച്ചത് ചട്ടക്കാരൻ രാംദാസ് എന്ന പാപ്പി ആനക്കാരന്റെ കഴിവ് മാത്രമാണ്. ഒരു കാലത്ത് വയ്യാവേലി അയ്യപ്പനായിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ബീച്ച് റോഡിൽ കൂടി പോകുമ്പോൾ പെട്ടെന്ന് വയ്യാവേലി അയ്യപ്പൻ എന്തോ ശബ്ദം കേട്ട് ഇടഞ്ഞു. പിന്നെ ചട്ടക്കാരൻ ബേബിക്ക് നേരെയായി അവന്റെ വാശി. ബേബിയെ ഓടിച്ചു ആന. ആനപ്പുറത്തിരുന്ന പാപ്പാനോട് ആനയുടെ ചങ്ങല അഴിച്ചുവിടാൻ ബേബി പറഞ്ഞു. ശേഷം ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അയ്യപ്പൻ പാപ്പാൻ ബേബിയെ കൊമ്പുകൊണ്ട് തട്ടി നിലത്തിട്ടു. എന്നിട്ട് പാപ്പാന്റെ തുടയിൽ കൊമ്പ് കുത്തിയിറക്കി. കൊമ്പുകൾ ആഴത്തിലിറങ്ങിയപ്പോൾ പ്രാണരക്ഷാർത്ഥം ബേബിച്ചേട്ടൻ കയ്യിലിരുന്ന വെട്ടുകത്തി കൊണ്ട് ആനയുടെ പെരുമുഖത്ത് വെട്ടുകയും വെട്ടുകൊണ്ട് ആന പിന്മാറുകയും ചെയ്തു. അങ്ങനെ പാപ്പാൻ ബേബി സ്വന്തം ജീവൻ ആനയുടെ കൊമ്പിനിടയിൽ നിന്നും രക്ഷിച്ചെടുക്കുകയും ചെയ്തു. ഇവനെ നിരവധി ചട്ടക്കാർ കൊണ്ടു നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായ ചിലർ ബേബിച്ചേട്ടനും പിന്നെ കാലടി ബിനുച്ചേട്ടനും സുനീം രഞ്ജുവുമാണ്. പാപ്പി എന്ന മണ്ണാർക്കാട് രാമചന്ദ്രൻ എന്ന രാംദാസ് തുടങ്ങി കുറെ പേർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളായിരുന്നെങ്കിലും പിന്നീട് വലിയ കുഴപ്പങ്ങളൊന്നും ഇവൻ ഉണ്ടാക്കിയിട്ടില്ല. മംഗലാംകുന്ന് ശരണയ്യപ്പന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.